ശ്രീ സജീവ്, പ്രവാസി വോട്ടവകാശം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അത് ചർച്ചയാവുക തന്നെ വേണം, കാരണം പ്രവാസികളുടെ ആവശ്യം. ഞാൻ വീണ്ടും ഒരു കാര്യം നേരത്തെ ഡോക്ടർ മുബാറക് സാനി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രവാസികളുടെ കാര്യത്തിൽ എന്നും അവിടെ ഒരു വിവേചനവും ഇല്ലാതെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ചാനലാണ് ജനം ടി വി. ഈ ചർച്ചാവേദി തുടങ്ങിയ ദിവസം മുതൽ അക്കാര്യം അങ്ങേക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒട്ടേറെ വിഷയങ്ങളിൽ പരാതികളുണ്ടായിരുന്നു, ആ പരാതികളൊക്കെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുവാനും കൃത്യമായി ഉയർത്തിക്കാണിക്കുവാനും അതിലൊക്കെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ച ഉയർത്തിക്കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ ആത്മാർത്ഥമായി തന്നെ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നും ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ എനിക്കിവിടെ സാധിക്കും. ഞാൻ ശ്രീ സജീവ് കുമാറിലേക്ക്. ശ്രീ സജീവ് കുമാർ, പ്രവാസികൾക്ക് വോട്ടവകാശം എന്നുള്ളത് വളരെ ന്യായമായ ആവശ്യമാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. ആ ന്യായമായ ആവശ്യത്തിലേക്കുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ മൂന്ന് പേരും പറഞ്ഞ അഭിപ്രായങ്ങൾ അങ്ങ് കേട്ടു, അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ലിയോ നമസ്കാരം. പ്രവാസ ലോകത്ത് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ യാതനകൾ അല്ലെങ്കിൽ പ്രവാസികളോടുള്ള ഈ അവഗണന, ഒരുപക്ഷെ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ അവഗണനയ്ക്കൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്, പ്രവാസികൾക്ക് വോട്ടവകാശം നൽകിയാൽ ഈ അവഗണന മാറുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. നമ്മുടെ പ്രവാസം ആരംഭിച്ച അന്ന് മുതൽ തന്നെ ഈ പ്രവാസികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോഴും അവർ വളരെ പ്രതീക്ഷകളോടെയാണ് ഓരോ ദിവസങ്ങളും തള്ളി നീക്കുന്നത്. അവരുടെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് വലിയൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി, നിരവധി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി, ആ ഒരു പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ ഈ പ്രവാസ ലോകത്ത് വന്ന് ജീവിക്കുന്നത്. ഈ കാലം അത്രയും പ്രവാസികൾ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് നാടിന്റെ നട്ടെല്ലായി തുടരുമ്പോഴും ഇപ്പോഴും അവർ അവഗണന നേരിടുന്ന സമൂഹമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപക്ഷെ പ്രവാസികൾക്ക് വോട്ടവകാശം നൽകിയാൽ ഒരുപക്ഷെ പ്രവാസികളുടെ അവഗണനയ്ക്ക് മാറ്റം വരും എന്നുള്ളതാണ് നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇത് നമ്മൾ ഒരു പ്രതീക്ഷ മാത്രമാണ്, എന്നും പ്രവാസികൾ വെച്ചുകൊടുത്ത ഒരു പ്രതീക്ഷ മാത്രമാണ്. പക്ഷെ വരും കാലങ്ങളിൽ ഒരുപക്ഷെ ആ ഒരു വോട്ടവകാശം പ്രാവർത്തികമായി കൂടുകയില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു വോട്ടവകാശം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രവാസികൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടാതിരിക്കുകയില്ല എന്നും നാം ചിന്തിച്ചു പോവുകയാണ്. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ ആവശ്യം നമുക്ക് വോട്ടവകാശമല്ല, പ്രവാസികൾ ഇന്ന് അതിജീവനത്തിന്റെ ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം പ്രവാസ ലോകത്ത് നമ്മൾ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അതിനൊക്കെ ഉപരിയായി ഒരു പാൻഡമിക് അത് ജനജീവിതത്തെ ആകെ തകിടം മറിച്ചിരിക്കുകയാണ്. വരും നാളുകളിൽ, വരും മാസങ്ങളിൽ കേരളത്തിലേക്ക് ഒരു ലക്ഷക്കണക്കിന് പ്രവാസികൾ തിരികെ എത്തുന്നതായിട്ടാണ് നാം കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്ക് ഏകദേശം 3.5 ലക്ഷത്തോളം ആൾക്കാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും വേണ്ട തിരിച്ചെത്തുവാൻ വേണ്ടി 5 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരിക്കുന്നു. അതിൽ 1.5 ലക്ഷത്തോളം ആൾക്കാർ കേരളത്തിലേക്ക് തന്നെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് അവർക്ക് ആ കേരളത്തിൽ എങ്ങനെ അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കാം, അതിനു വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരുകൾ ചെയ്തു വരുന്ന പദ്ധതികൾ, അത് ഈ തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുവാൻ പര്യാപ്തമാണോ എന്നുള്ള കാര്യങ്ങളാണ് നാം ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രവാസികൾക്ക് സത്യത്തിൽ വോട്ടവകാശമല്ല വേണ്ടത് എന്നാണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ ശ്രീ മുബാറക് സാനി സൂചിപ്പിച്ചതുപോലെ അമിത്ഷാ ഒരുപക്ഷെ ഒരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നാളെ പ്രവാസികൾക്ക് വോട്ടവകാശം അവർ പ്രഖ്യാപിക്കും എന്ന് വന്നുകൂടായികയില്ല. കാര്യം ഒരു അതേ ഭൂരിപക്ഷത്തോടുകൂടി പ്രവർത്തന ഒരു അധികാരത്തിലേറിയ ഒരു BJP ഗവൺമെന്റ് ആണ് ഇന്ത്യ ഭരിക്കുന്നത്. ജനാധിപത്യം, ജനസംഖ്യ, അതിന്റെ ആവശ്യകത, ഈ 3 അസാധാരണമായ കാര്യങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയരാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഭാരതം. ഈ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ആർജവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് തന്നെയാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന ഈ നയങ്ങൾ വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ അത് സമയബന്ധിതമായി കേരളത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിലേക്ക് തിരികെ വരുന്ന പ്രവാസികൾക്ക് അവരുടെ പുനരുദ്ധാരണം അല്ലെങ്കിൽ അവരുടെ പ്രവാസികളുടെ പുനരുജ്ജീവനം ഒക്കെ യാഥാർത്ഥ്യമാകും. പക്ഷേ നമ്മളുടെ കേരള ഗവൺമെന്റ് പ്രവാസികളോട് കാണിക്കുന്ന ഈ അവഗണന തീർത്ത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തിരികെ വരുന്ന പ്രവാസികൾക്ക് 5000 രൂപ വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നു. ഈ 5000 രൂപ ഒരു പര്യാപ്തമാണോ?
ഒരു തിരിച്ചു വരുന്ന പ്രവാസിക്ക് 5000 രൂപ ഒരിക്കലും അവന്റെ ജീവിതം പച്ചപിടിപ്പിക്കുവാൻ അല്ലെങ്കിൽ ജീവിത ചിലവുകൾക്ക് വേണ്ടി ഒരു മാസത്തെ ചിലവുകൾക്ക് പോലും തികയില്ല. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? അതായത് ഇത്തരത്തിലുള്ള അവഗണനകളിൽ നിന്നൊക്കെ തന്നെ എവിടെയും ഏത് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം അത് നടക്കുന്നുണ്ട്. അത് പലതരത്തിലുള്ള വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് മറച്ചു വെക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്. അപ്പോൾ പ്രവാസികൾക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വോട്ടവകാശമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ജനാധിപത്യ പ്രക്രിയയിൽ നേരിട്ട് പങ്കാളികളാകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അവഗണനയെ ഒക്കെ തന്നെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കില്ലേ? അവർ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അത് തന്നെയല്ലേ? ഈ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുഖം തിരിക്കാൻ സാധിക്കുമോ പിന്നീട് വോട്ടവകാശമുണ്ടെങ്കിൽ? അതൊരു പ്രധാനപ്പെട്ട ഒരു ആയുധമായി മാറില്ലേ? ലിയോ, തീർച്ചയായിട്ടും പ്രവാസികൾക്ക് വോട്ടവകാശം അത് നിഷേധിക്കപ്പെടരുത്, അത് ആവശ്യമാണ്. നമ്മളിവിടെ എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രവാസ ലോകത്ത് പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന വ്യക്തികളാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ, കേരളത്തിലെ MLA മാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. കാരണം ഇന്ത്യയിൽ നിന്നും ഈ ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്നത് കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും MLA മാരുമാണ്. സത്യത്തിൽ ഇന്ന് ഒരു കാലത്ത് കേരള മലയാളികളായി നമ്മൾ അഭിമാനം കൊണ്ടിരുന്നവരാണ് ഈ ഗൾഫ് നാടുകളിൽ. ഇന്ന് സത്യത്തിൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കേണ്ട അവസ്ഥയാണ്. കാരണം ഈ പ്രവാസ ലോകത്തേക്ക് വന്നെത്തി തിരിച്ചു പോകുന്ന ഈ നേതാക്കന്മാർ, ഈ രാഷ്ട്രീയ പ്രഭുദ്ധർ ഇന്ന് വരുത്തി കാണിച്ചു കൂട്ടിയിരിക്കുന്ന ഈ അതിക്രമങ്ങൾ കാരണം ഇന്ന് പ്രവാസികളായ നമ്മൾ, സത്യത്തിൽ പലരും നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി ഇല്ലാതിരിക്കുകയാണ്. കാര്യം ആ രീതിയിൽ ലോകത്തെമ്പാടുമുള്ള എല്ലാ അഴുക്കുകളെയും നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ട് കേരളത്തിലെ ജനജീവിതം തന്നെ ദുസ്സഹമാക്കിയിരിക്കുകയാണ് ഈ സർക്കാരുകൾ. പ്രവാസ ലോകത്തേക്ക് വന്നിട്ടുള്ള നേതാക്കന്മാർ, ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ, മുന്നിൽ വെച്ച് നീട്ടുന്ന നോട്ട് കെട്ടുകളുടെ കനം നോക്കി അപ്പോയിന്റ്മെന്റ് കൊടുത്തുകൊണ്ട് പ്രവാസികളെ വന്ന് പ്രലോഭിപ്പിച്ചുകൊണ്ട് പല വാഗ്ദാനങ്ങളും നൽകി തിരികെ പോയി ഈ തന്നെ വഞ്ചിക്കുന്ന സർക്കാരുകളാണ് കേരളത്തിൽ മാറി മാറി വന്നിട്ടുള്ളത്. സത്യത്തിൽ ഞാൻ ജനജീവി TVയോട് ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ പ്രവാസ ലോകത്ത് വന്ന് ഇതേ രീതിയിൽ പ്രവാസികളോട് വാഗ്ദാന പെരുമഴ നൽകി തിരിച്ചു പോയിട്ടുള്ള നേതാക്കന്മാരെ, നേരത്തെ നമ്മുടെ നൗഫൽ പറഞ്ഞതുപോലെ തന്നെ പ്രവാസികളായ ആൾക്കാരോടൊപ്പം ഇരുത്തിക്കൊണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കുവാൻ തയ്യാറാകണം. ഓക്കെ, വളരെ നല്ലൊരു നിർദ്ദേശമാണ്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഞങ്ങൾ ഒരു ശ്രമം നടത്തുന്നതായിരിക്കും. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും നമുക്ക്, ഞാൻ വീണ്ടും ശ്രീ നൗഫലിലേക്ക് പോവുകയാണ്. ശ്രീ നൗഫൽ, ആവശ്യങ്ങൾ പലതാണ്, പക്ഷേ നേടിയെടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമായി വോട്ടവകാശം വരുമ്പോൾ, ഇപ്പോൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള പല കാര്യങ്ങളും പല രീതിയിലും തന്നെ പറയും. നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച 5000 രൂപയുടെ സഹായം ആർക്കാണ് ഇനി കിട്ടാനുള്ളത് എന്നാണ് ഡോക്ടർ മുബാറക് സാനി ചോദിച്ചിരിക്കുന്നത്. ഒപ്പം ലോക കേരള സഭയുടെ കാര്യവും അദ്ദേഹം പറഞ്ഞു. അതൊക്കെ വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോയി. അതിനെയൊന്നും കണ്ണടച്ച് വിമർശിക്കേണ്ട കാര്യമില്ല. നടപ്പിലാക്കുന്ന പദ്ധതികൾ പിന്തുണയ്ക്കാതെ മുഖം അല്ലെങ്കിൽ വളരെ ശക്തമായ രീതിയിൽ വിമർശിച്ചു കൊണ്ടിരിക്കുന്നു. അത് കൊണ്ട് എന്ത് നേട്ടം എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വോട്ടവകാശത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടി വരില്ലേ? ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയമല്ല ഇവിടെ പറഞ്ഞത്. ഞാൻ പ്രവാസിയുടെ പച്ചയായ രാഷ്ട്രീയമാണ് പറഞ്ഞത്. ശ്രീ മുബാറക് സാനി അത് എങ്ങനെ പരിക്കേൽപ്പിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. അദ്ദേഹത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. നോർക്കയിൽ 300,000 ആളുകൾ അപേക്ഷിച്ചു, 100,000 ആളുകൾക്ക് കിട്ടി, 200,000 ആളുകൾ പെൻഡിംഗ് ആണ്. ഈ 200,000 ആളുകൾ എന്ന് പറഞ്ഞാൽ വലിയൊരു സിംഹഭാഗമാണ്. ഈ അപേക്ഷയിലെ ഏകദേശം വലിയൊരു ഭാഗം ആളുകൾക്ക് ഇത് കിട്ടിയിട്ടില്ല. ഈ സഹായം എന്താണ് നമ്മൾ കൊടുക്കുന്നത്? നോർക്കയുടെ സഹായം അടിയന്തര സഹായമാണ്. അടിയന്തര സഹായം എപ്പോഴാണ് കൊടുക്കേണ്ടത്? അടിയന്തര സമയത്ത് അത് കിട്ടണം. അങ്ങനെ കിട്ടാതെ അത് ആ കാര്യമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. പിന്നെ വോട്ടവകാശത്തിന്റെ കാര്യം അദ്ദേഹം അതുപോലെ, ഇതൊരു ഒരു പാർട്ടിയെ വിമർശിക്കുന്ന വേദിയായിട്ട് ഞാനിത് കാണുന്നില്ല. ഇത് പ്രവാസികളുടെ പ്രശ്നങ്ങൾ അതിന്റെ കൃത്യമായ സ്ഥലത്ത് എത്തേണ്ട ഒരു വേദിയായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അതായത് പ്രവാസികളുടെ കാര്യം പരിഹരിക്കാനായി പ്രവാസികളുടെ ഇടപെടൽ, അവരുടെ ഇൻവോൾവ്മെന്റ് കൂടി വേണം. അത് തന്നെയല്ലേ? എത്ര IASകാരുണ്ടെങ്കിലും എത്ര കൊടികെട്ടിയ നേതാവുണ്ടെങ്കിലും പ്രവാസിയുടെ ജീവിതം അറിയാവുന്നവർ
അവിടെ എങ്ങനെയാണ് ഒരു ലേബർ ക്യാമ്പിൽ കഴിയുന്ന തൊഴിലാളി ജീവിക്കുന്നത്? അവൻ്റെ ദിവസം എത്ര മണിക്കാണ് തുടങ്ങുന്നത്? അവൻ എത്ര നേരം ക്യൂ നിന്നാണ് അവൻ ടോയ്ലറ്റിൽ പോകുന്നത്? അവൻ എത്ര നേരം ബസ്സിലിരുന്നാണ് ജോലിസ്ഥലത്തേക്ക് പോകുന്നത്? അവൻ ഏത് സാഹചര്യത്തിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? അവൻ ഏത് രീതിയിലാണ് മൂത്രമൊഴിക്കുന്നത്? അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ മണിക്കൂറുകളോളം പിടിച്ചു നിൽക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവൻ രോഗത്തിന് ആശുപത്രിയിൽ പോകാതെ പിടിച്ചു നിന്ന് നാട്ടിലേക്ക് വന്ന ചിലവ് കുറയ്ക്കാൻ നോക്കുന്ന അവൻ്റെ ജീവിതം, അവൻ ഓരോ മാസവും കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും തുച്ഛമായ കാശ് മാത്രം കയ്യിൽ വെച്ച് കടം വാങ്ങിയും ബാക്കിയുള്ളതുമൊക്കെ നാട്ടിലേക്ക് അയക്കുന്ന അവൻ്റെ ജീവിതം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പ്രവാസിയുടെ ഇൻവോൾവ്മെൻറ്റ് വേണ്ടേ? ഇവിടുത്തെ ഏത് IASകാരനറിയാം ഇവിടുത്തെ നമ്മുടെ പ്രവാസ ലോകത്തെ സാധാരണക്കാരൻ്റെ ജീവിതം പച്ചയായ ജീവിതം എത്ര പേർക്കറിയാം? എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയാതെ ശബ്ദമുയർത്തിപ്പോകുന്നത്, അറിയാതെ വിമർശിച്ചു പോകുന്നത്. കാരണം ഇവിടെ ഏത് കാര്യമാണ് നേരെ ചെവിയെ പോകുന്നത് എന്നുള്ള വിമർശനം പലപ്പോഴും ഉയർന്നു വന്നു പോകും. അതുതന്നെയല്ലേ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതും അതുതന്നെയാണ്, താങ്കൾ പറയാൻ ഉദ്ദേശിച്ചതും അതുതന്നെയാണ്. കാരണം പ്രവാസി വോട്ടവകാശം എന്നുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അവഗണിക്കുന്നവരൊക്കെ ഒന്ന് അറയ്ക്കും, ഇല്ലേ? അതെ, ഈ പറയുന്നത് വിമർശനമല്ല, ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. താങ്കൾ ഇപ്പൊ പറഞ്ഞ ഈ ലേബർ ക്യാമ്പിന്റെ കാര്യം തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു പൊളിറ്റിക്കൽ ലീഡർ ഈ രാജ്യത്തേക്ക് എത്തുമ്പോൾ മുൻകൂട്ടി സംഘടന കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത ഒരു ലേബർ ക്യാമ്പിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. വളരെ കൃത്യമായി അവരുടെ ചിട്ടകളൊക്കെ കണ്ട് മനസ്സിലാക്കി പിറ്റത്തെ ദിവസം പത്രത്തിൽ 4 കോളം വാർത്ത വരുന്നു എന്നല്ലാതെ വേറെ എന്താണ് ഇവർക്ക് ഈ പ്രവാസ ജീവിതത്തിന്റെ ത്യാഗത്തെ കുറിച്ച് അറിയുന്നത്? പിന്നെ അദ്ദേഹം നേരത്തെ പരിഹാസപൂർവ്വം പറഞ്ഞല്ലോ ജിദ്ദയിൽ നിന്ന് ഒരാളെ ഉൾപ്പെടുത്താത്തതിന്റെ പേരിൽ. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉൾപ്പെടുത്തുന്ന കാര്യമല്ല പറയുന്നത്. വാർത്തകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പ്രവാസത്തിന്റെ സ്പന്ദനങ്ങൾ കൃത്യമായി അറിയുന്ന, ബ്ലൂ കോളേഴ്സിന്റെ പ്രശ്നങ്ങൾ അറിയുന്ന ആളുകൾ ആരും ഇതിലില്ല. അതുകൊണ്ടൊന്നും പദ്ധതികൾ കൃത്യമാവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഈ എന്തെങ്കിലും ഒരു പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയമല്ലാത്തത് കൊണ്ട് മറ്റുള്ളവൻ പറയുന്നത് നമുക്കെതിരുള്ള രാഷ്ട്രീയമാണെന്ന് ചിന്തിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പ്രവാസികളുടെ പച്ചയായ പ്രശ്നങ്ങൾ പറയുന്ന പ്രവാസത്തിന്റെ രാഷ്ട്രീയമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ എതിർക്കല്ല വേണ്ടത്, അത് അധികാരികളുടെ ശ്രദ്ധയിൽ ഏതെങ്കിലും ചാനൽ ചർച്ചകൾ. ശരി, നമുക്കറിയാമല്ലയോ ഈ തുടക്കത്തിൽ ഞാനും കുറെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഈ കോവിഡുമായി ബന്ധപ്പെട്ട്, പ്രവാസികൾ വരുന്നതും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചകൾ വളരെ പ്രയോജനപരമായി എത്തേണ്ടവിടുത്തെ എത്തി വളരെ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം കൊണ്ടുവരിക എന്നാണ് നമ്മളൊക്കെ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ രാഷ്ട്രീയം പറയാനുള്ള ഒരു വേദിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. അങ്ങനെ ഒരുപാട് വേദികൾ ഇവിടെ മുനീർ സാഹിബിനും താങ്കൾക്കും എല്ലാവർക്കും അറിയാം, പിന്നെ വേദികൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്ത നാടാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും. അപ്പൊ ഇത്തരം വേദികൾ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രവാസത്തിന്റെ രാഷ്ട്രീയം കൃത്യമായി പറയാനാണ്, അവരുടെ ത്യാഗങ്ങൾ പറയാൻ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ മടങ്ങി താങ്കയിലേക്ക് ചെറിയൊരു ഇടവേള കൂടി എനിക്ക് അനിവാര്യമായിരിക്കുന്നു. തീർച്ചയായും ലേബർ ക്ലാസിന്റെ, ബ്ലൂ കോളർ ജീവനക്കാരുടെ മാത്രം വിഷമം ഉയർത്തിക്കാട്ടുന്ന ഒരു വേദിയായി മറ്റുള്ളവർ ഇതിനെ കാണരുത്. കാരണം മറ്റുള്ളവരുടെ ജീവിതവും നമ്മൾ, അതായത് മധ്യവർഗത്തിന്റെ ജീവിതം വളരെയേറെ പേരുണ്ട് അവിടെ. തുച്ഛമായ ശമ്പളത്തിൽ ജീവിക്കുന്നവർ, ഭാര്യയും ഭർത്താവും ഒന്ന് ജീവിക്കാൻ ആഗ്രഹിച്ച് സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ, ഒപ്പം തന്നെ ബാങ്കിൻ്റെ ബില്ലടയ്ക്കുവാൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടയ്ക്കുവാൻ ഒരു ദിവസം പോലും വൈകരുത് എന്ന് കരുതിക്കൊണ്ട് ആദ്യം പിടിച്ച് ജീവിക്കുന്നവർ, അങ്ങനെ ജീവിക്കുന്നവരും ഒട്ടേറെ പേരുണ്ട്. പാർക്കിംഗ് ഫീസ് അടയ്ക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നവർ ഒരുപാട് പേർ ഉണ്ട്. പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ എന്നിട്ടും അവർ ചിരിയോടുകൂടിയാണ് ഈ രാഷ്ട്രീയ നേതാക്കളെ സ്വീകരിക്കുന്നത്, അവരെയാണ് പലപ്പോഴും കണ്ണുമടച്ച് അവഗണിക്കുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയത്തിനോ കൊടിയുടെ നിറത്തിനോ പ്രസക്തിയില്ല, ജീവിതം, പച്ചയായ ജീവിതത്തിനാണ് ഞങ്ങൾ സ്ഥാനം നൽകുന്നത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഞാൻ നൗഫലിനോട് ഒരു ചോദ്യം കൂടി. ശ്രീ നൗഫൽ, നമുക്ക് വേഗത്തിൽ പോകാം ഇനി. അതായത് പ്രോക്സി വോട്ടാണ് ഏറ്റവും മുന്തിയ പരിഗണന ലഭിച്ചിരിക്കുന്നത്, അതാണ്. പക്ഷേ പ്രവാസികൾ അതിൽ തൃപ്തരാകുമോ, അതോ മറ്റേത് മാർഗമാണ് അങ്ങ് മുന്നോട്ട് വയ്ക്കുന്നത്? ചുരുങ്ങിയ വാക്കുകളിൽ, നമ്മളിപ്പോ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. IT പരമായിട്ട് എല്ലാ രീതിയിലുള്ള പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. വളരെ സെക്യൂർ ആയിട്ട് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സംവിധാനം വിചാരിച്ചാൽ ഒരുക്കാവുന്നതേ ഉള്ളൂ. മറ്റുള്ളതൊക്കെ സാങ്കേതികമായി പറഞ്ഞു പോകുന്ന കുറെ കാര്യങ്ങളാണ്. ഒരു കാര്യം നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പരിഹാരം. ഓക്കെ ഓക്കെ, ഓൺലൈനായി അവിടെ നിന്നും വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങയുടെ അഭിപ്രായം. ഞാൻ ശ്രീ മുനീറിലേക്ക് പോവുകയാണ്. ശ്രീ മുനീർ, ഏത് തരത്തിൽ നമുക്ക് വോട്ടവകാശത്തിന്, നമ്മൾ ഇപ്പോൾ ഇത് പ്രവാസ ലോകത്ത് ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണല്ലോ, അവിടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്നും കൂടുതലായി ഉയർന്നു കേട്ട അഭിപ്രായം എന്താണ്? എങ്ങനെ വോട്ട് രേഖപ്പെടുത്താം? ഏത് രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കേണ്ടതെന്നാണ് അവിടെയുള്ളവർ പറയുന്നത്?
നമ്മുടെ റെപ്രസെന്റേഷൻ ആക്ടില് നമ്മൾ ഓൾറെഡി മാറ്റങ്ങൾ വരുത്തി, പ്രവാസി എന്ന കൺസെപ്റ്റ് അംഗീകരിക്കപ്പെട്ടു ഒരു പരിധിവരെ. പക്ഷെ പൂർണ്ണാർത്ഥത്തിൽ വന്നിട്ടില്ല. നമ്മളിതിൽ പറയേണ്ടത് ജനാധിപത്യ സംവിധാനത്തെ ഫുൾഫിൽ ചെയ്യാനുള്ള മാർഗമാണ് പറയുന്നത്, അല്ല പ്രവാസികൾക്ക് വോട്ടവകാശം എന്നല്ല. ഇന്ത്യക്ക് വെളിയിൽ ഏകദേശം 3.1 കോടി ആളുകൾ അധികം, അതിലധികം ആളുകളുണ്ട്. അവര് ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അതാണ് മൻമോഹൻ സിംഗ് ഗവൺമെന്റും ഒക്കെ ശ്രമിച്ചത്. അതിലേക്കുള്ള ചുവടുവെപ്പ് നടത്തി, അത് രാജ്യസഭ ലോക്സഭയിൽ പാസാക്കി, രാജ്യസഭയിൽ അത് ലാപ്സായി പോയി, അത് എടുക്കാതെ ലാപ്സായി പോയി. ഇവിടെ പോസ്റ്റൽ വോട്ട് സംവിധാനം ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓൾറെഡി സജസ്റ്റ് ചെയ്തതാണ്. പ്രോക്സി വോട്ട് സംവിധാനം ഓൾറെഡി സജസ്റ്റ് ചെയ്തതാണ്. പക്ഷെ ഇന്ത്യയിൽ ഓൾറെഡി ഒരു പോസ്റ്റൽ വോട്ട് സംവിധാനമുണ്ട്. നമ്മുടെ മിഷനിലൊക്കെ ജോലി ചെയ്യുന്ന, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന, വിദേശ കോൺസുലേറ്റുകളിലൊക്കെ ഉള്ള ആളുകൾ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് പോസ്റ്റൽ വോട്ട് സംവിധാനം ആലോചിച്ചുകൂടാ? നമുക്ക് ആ സംവിധാനം ഇപ്പോൾ വളരെ ഫലവത്തായി നടക്കുന്ന ഒരു സംവിധാനമാണല്ലോ. ബാക്കി ഓൺലൈൻ സംവിധാനത്തിനെ കുറിച്ചൊക്കെ വലിയ ആക്ഷേപങ്ങളും വലിയ രീതിയിലുള്ള അതൊക്കെ അമേരിക്ക അടക്കമുള്ള, ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ ചില അഭിപ്രായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് പോസ്റ്റൽ വോട്ടിലേക്ക് തന്നെ പോകണം എന്നുള്ള ചർച്ച നമ്മളെ ഇന്ത്യ രാജ്യത്തെ ഓൺലൈൻ ഈ ഡിജിറ്റൽ വോട്ടിംഗ് സംവിധാനത്തിലെ കള്ളത്തരങ്ങളൊക്കെ നമ്മളിവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു രാജ്യമാണ് നമ്മൾ. അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാകാതിരിക്കാൻ, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ ഉള്ള ഈ ബഹുഭൂരിപക്ഷം വരുന്ന ഈ പ്രവാസി സമൂഹത്തെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനവുമായി യോജിപ്പിച്ചുകൊണ്ട്, അവർ രാജ്യത്തിന്റെ മക്കളാണ്, അവർ ഈ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനും ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിനും ഭാഗമാക്കാവേണ്ടവരാണ് എന്നുള്ള ബോധ്യം ഭരണകൂടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ പല രീതിയിൽ നമ്മുടെ സർക്കാരുകൾ ഇവിടെ അവഗണിക്കപ്പെടുന്നതിന്റെ ഒരു പ്രധാന കാരണവും അവർക്ക് വോട്ടില്ല. വോട്ടില്ലാത്തവർക്ക് എന്തിന് നമ്മൾ ഇതിന് അവകാശങ്ങൾ നൽകണം? എന്തിനവർക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കണം? അതേസമയം കേവലം ജാതി മത രാഷ്ട്രീയത്തിന് അപ്പുറത്തുമായി ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവന്നാൽ ആ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി ജയിച്ചു കയറാൻ കഴിയും എന്നുള്ള ഒരു അബദ്ധ ജടിലമായ വിശ്വാസം ഇന്ത്യയിലെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഏറ്റവും അധികം ഉണ്ട്. അത് BJP യെ ഗാഢമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഒരു നിയമസഭ ഒരു അവർ വിചാരിച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് നടക്കാവുന്ന കാര്യം അവർ ചെയ്യാതെ പോകുന്നത്. അതല്ല, അങ്ങനെയാണെങ്കിൽ അവർ തിരികെ ചോദിക്കും, എത്രയോ പതിറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചു, എന്നിട്ട് എന്തുകൊണ്ട് അത് പരിഗണിച്ചില്ല എന്ന്. UDF അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരുകൾ എത്രയോ പതിറ്റാണ്ടുകൾ ഭരിച്ചതാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന് അവർ തിരികെ ചോദിക്കും. എന്തായാലും അത്തരത്തിലുള്ള ഒരു അവസരം ആയിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ അഭിപ്രായങ്ങൾക്ക് ഉണ്ടാവുക. എന്തായാലും ഞാൻ സമയക്കുറവായതുകൊണ്ട് ഡോക്ടർ മുബാറക്കിലേക്ക് പോവുകയാണ്. ഡോക്ടർ മുബാറക്ക്, പോസ്റ്റൽ വോട്ട്, പ്രോക്സി വോട്ട്, ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈൻ സംവിധാനം, ഇപ്പോൾ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്, പുരോഗതി കൈവരിച്ചിട്ടുണ്ട്, ഏതിനെയാണ് അങ്ങ് പിന്തുണയ്ക്കുന്നത്? അല്ല, പ്രത്യേകിച്ച് ലിയോ പറഞ്ഞ പോലെ ഞാൻ ഈ വിഷയത്തെ കുറച്ച് നേരത്തെ തന്നെ ഗൗരവമായിട്ട് പഠിച്ചതാണ്. നമ്മുടെ നൗഫൽ പറഞ്ഞ പോലെ തന്നെ പ്രവാസികളെ വെച്ചുകൊണ്ട് ഇക്കാര്യത്തില് ഗവൺമെന്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാന ഇലക്ഷൻ കമ്മീഷനോ ഒരു ചർച്ച നടത്തിയതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താ വിചാരിച്ചാല്, നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മോളിൽ പ്രഷർ ഉണ്ടാകാൻ പാടില്ല, സ്വാധീനം ഉണ്ടാകാൻ പാടില്ല. അത് നടക്കണമെങ്കിൽ ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നമ്മൾ പോളിംഗ് ബൂത്തിനകത്തുള്ള സുരക്ഷിതമായ സ്ഥലത്ത് പോയിട്ട് അത് പേപ്പറിൽ കുത്തിയാലും ശരി അല്ലെങ്കിൽ മെഷീനിൽ അമർത്തിയാലും ശരി, അമർത്തുന്ന സെലക്ഷൻ എന്നുള്ളത് രഹസ്യമായിരിക്കണം, അതിന് സ്വാധീനമില്ലാതിരിക്കണം എന്നുള്ള ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം നടക്കണമെങ്കിൽ ഈ പോസ്റ്റൽ വോട്ടും അതേപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ മാതിരി നെറ്റ് വഴിയുള്ള ഈ നമ്മുടെ ഇമെയിൽ ഈ വോട്ടും നടക്കില്ല. കാരണം ഞാനിവിടെ ഇരുന്ന് എന്റെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ആർക്ക് വോട്ട് ചെയ്യണം എന്ന് എന്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ട് എനിക്ക് ഓണാക്കാം. പക്ഷെ വോട്ട് ചെയ്യുന്ന അടുത്തൊരുത്തൻ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മാറ്റി ചെയ്യാൻ വേണ്ടി കഴിയില്ല. പോസ്റ്റൽ വോട്ട് വരുമ്പോ എന്റെ അഡ്രസ്സിൽ ഒരു പേപ്പർ വന്നു കഴിഞ്ഞാൽ അത് വാങ്ങി അതിനകത്ത് ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് വേറൊരാൾ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വാധീനം ഉണ്ടാവും, പണം ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും നടക്കും, മാനിപ്പുലേഷൻ നടക്കും. അതുകൊണ്ട് അത് രണ്ടും സാധ്യമല്ല. പിന്നെ നമ്മുടെ പ്രവാസികളെ പോലെ ഇത്ര വലിയ നമ്പർ ഉള്ള ഒരു സ്ഥലത്ത് അമേരിക്കന്റെ എംബസിയിലോ അല്ലെങ്കിൽ മറ്റ് എംബസിക്കാരോ എംബസിയിലോ അല്ലെങ്കിൽ മറ്റു പോയി പോസ്റ്റലുള്ള ആൾക്കാരോ ഒരു പോസ്റ്റൽ വോട്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ പ്രവാസികൾക്ക് 3.5 കോടി എന്ന് പറയുന്ന 2.5 കോടിയെങ്കിലുള്ള ആൾക്കാർക്ക്
അങ്ങനെ ഒരു വോട്ട് ഒരു രാജ്യത്തും സംഭവിക്കില്ല. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നടത്താൻ വേണ്ടി കഴിയും, പ്രചരണം നടത്താൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ അവിടെ ക്യൂ നിന്ന് വോട്ട് ചെയ്യാൻ കഴിയും. വിവിധ സ്ഥലങ്ങളിൽ മണ്ഡലങ്ങളിലേക്ക് വോട്ട് ചെയ്യാൻ ഒരു സ്ഥലത്തു നിന്ന് ചെയ്യാനും കഴിയില്ല. അപ്പൊ ആകെ നമുക്ക് ചെയ്യാൻ കഴിയുക, ഇപ്പൊ എന്റെ സ്ഥലം, എന്റെ ബാങ്ക് അല്ലെങ്കിൽ എന്റെ എല്ലാ സമ്പാദ്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യാൻ എനിക്ക് എന്റെ വിശ്വാസമുള്ള ഒരാളെ നാട്ടിലാക്കാൻ വേണ്ടി കഴിയും. അയാൾക്ക് എന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ, എനിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെങ്കിൽ, എനിക്ക് വക്കാലത്ത് ലീഗലി കൊടുക്കാൻ കഴിയുമെങ്കിൽ, എനിക്ക് വേണ്ടി ആരെ തെരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കാനും ഒരാൾക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ശക്തമായിട്ട് പ്രോക്സി വോട്ടിനെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ശ്രീ സജീവിലേക്ക് പോവുകയാണ്. ശ്രീ സജീവ്, എന്താണ് അങ്ങയുടെ വാക്കുകൾ ഈ കാര്യത്തിൽ? ഏതാണ്, പ്രോക്സിയാണോ, ഓൺലൈൻ ആണോ, തപാൽ വോട്ടാണോ, ഏതാണ് അങ്ങ് പിന്തുണയ്ക്കുന്നത്? ഒരു കാര്യം കൂടി, അതായത് വോട്ടവകാശം കിട്ടിയാൽ ഈ പ്രശ്നങ്ങൾ ആകെ തീരും എന്ന തെറ്റിദ്ധാരണ എനിക്കില്ല. ഓക്കെ 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 ഓക്കെ, വ്യക്തമാണ് വ്യക്തമാണ്. ഞാൻ സമയക്കുറവായതുകൊണ്ട് ഞാൻ ശ്രീ സജീവിലേക്ക് പോയതാണ്. ശ്രീ സജീവ് പറഞ്ഞോളൂ അങ്ങയുടെ അഭിപ്രായം. രാഷ്ട്രീയവൽക്കരണമാണ് പ്രധാനം. ഓക്കെ ഓക്കെ, ശ്രീ മുബാറക് സാർ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ക്ഷമിക്കാം. പറഞ്ഞോളൂ ശ്രീ സജീവ്. ഇതിൽ ഒരുപാട് നൂലാമാലകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ഇതിനെ ചർച്ച ചെയ്യുവാൻ. കാര്യം ഇത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ, ഇതിന്റെ പിന്നാമ്പുറത്തേക്ക് നിരവധി നിരവധി പ്രതിസന്ധികൾ നാം നേരിടേണ്ടി വരും. എന്നിരുന്നാൽ തന്നെയും ഒരുപക്ഷെ പ്രോക്സി വോട്ടുകൾ ഒക്കെ തന്നെ ഗുണപരമാകും എന്നാണ് നമുക്ക് അഭിപ്രായമുള്ളത്. പക്ഷേ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ ഓൺലൈൻ വോട്ടുകളൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്ക് നമ്മളുടെ വോട്ടുകൾ രഹസ്യ സ്വഭാവത്തോടെ ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ തന്നെ സംശയം ജനിപ്പിക്കുന്നതാണ്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഒരിക്കലും പ്രവാസികൾക്ക് വോട്ടവകാശം വരും ഭാവിയിൽ ഉണ്ടായിക്കൂടായികയില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ ഈ ഒരു പാൻഡമിക് കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു അലയടികൾ വരും വർഷങ്ങളിലും ഉണ്ടാവും. ഈ വരും വർഷങ്ങളിൽ അടുത്ത് തന്നെ ഒന്നും ഇത് സാധ്യമാകുമെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. ഇപ്പോൾ പ്രവാസികൾക്ക് സത്യത്തിൽ വോട്ടവകാശമല്ല വേണ്ടിയതെന്നാണ് എനിക്ക് തീർത്തും അവകാശപ്പെടാനുള്ളത്. അതിജീവനത്തിന്റെ പാതയിലാണ് അവരെ, അതിനു വേണ്ടിയിട്ട് സർക്കാരുകൾ കൈപിടിച്ചു ഉയർത്തുവാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഓക്കെ ഓക്കെ, എന്തായാലും ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, അഭിപ്രായങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഇനിയും ഈ ഒരു വിഷയം വളരെയേറെ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. എന്തായാലും പ്രവാസികളുടെ വിഷയമാണ് അത്, ഞങ്ങൾ പ്രാധാന്യത്തിലൂടെ തന്നെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സജീവ് കുമാർ, ശ്രീ നൌഫൽ പാലക്കാടൻ, ശ്രീ ഡോക്ടർ മുബാറക് സാനി, ശ്രീ കെ ടി എ മുനീർ, നാല് പേർക്കും നന്ദി അറിയിക്കുകയാണ്. പ്രവാസികളുടെ ജീവിതം വളരെ മഹത്തരമായ സംഭാവനകൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല പ്രവാസികൾ എന്ന് പറയുന്നത്. പ്രവാസം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല, അതിന് ചരിത്രത്തിനും അപ്പുറത്തേക്കുള്ള പഴമ അവകാശപ്പെടാനുണ്ട്. അതൊരിക്കലും അവസാനിക്കുകയും ഇല്ല. അപ്പോൾ പ്രവാസികളുടെ അവകാശം ഒരിക്കലും നമുക്ക് നിഷേധിച്ച് നിർത്താനും സാധിക്കുകയല്ല, ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിനു മുന്നിൽ വാതിൽ തുറന്നു കൊടുക്കേണ്ടി വരും. ഭാരതം എന്ന മഹത്തായ രാഷ്ട്രത്തിലെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുവാൻ പ്രവാസികൾക്ക് അവകാശമുണ്ട് എന്ന് പറയുവാൻ ഞങ്ങൾക്ക് മടിയില്ല. അതിനുള്ള അവസരം നമ്മുടെ സർക്കാരും നീതിപീഠവും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുക്കട്ടെ എത്രയും വേഗം. കാരണം പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ്, മാറ്റി നിർത്തപ്പെടുകയാണ് പ്രവാസികൾ. സാധാരണക്കാരായ പ്രവാസികളുടെ അവകാശങ്ങളും പലപ്പോഴും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനെ തടഞ്ഞേ തീരൂ. അതിനൊരു ആയുധമാണ് പ്രവാസികൾക്കുള്ള വോട്ടവകാശം എന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട. ഒപ്പം ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല, പലരും പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. എല്ലായിടത്തും കാര്യക്ഷമമായി ഇടപെടൽ വേണം. ഈ മഹാമാരി എന്ന് മാത്രമല്ല, എല്ലാ കാലത്തും പ്രവാസികളെ കൈപിടിച്ച് ഒപ്പം നിർത്തുവാനുള്ള മഹാമനസ്കതയും ഭരണകർത്താക്കൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രവാസികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അവരിൽ നിന്നുള്ള യഥാർത്ഥ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാവണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളൊരു ആവശ്യവും പ്രവാസികൾ പറയട്ടെ മുന്നോട്ട് വയ്ക്കുകയാണ്. എ ബി സി കാർഗോ പ്രവാസികൾ പറയട്ടെ, പവേർഡ് ബൈ അൽ സാഫി ട്രേഡിംഗ് കമ്പനി LLC, സെലിബ്രേറ്റഡ് ബൈ ലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഹൈലൈറ്റഡ് ബൈ സ്റ്റേജ് UAE, ഇൻസ്പയർഡ് ബൈ ഒയാസിസ് കെമിക്കൽസ്. തത്സമയ സംവാദ പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ രാത്രി ഇന്ത്യൻ സമയം 11:30 UAE യിൽ നിന്നുള്ള അതിഥികളുമായി ഒത്തുചേരാം. ശുഭരാത്രി.